കേരള പോലീസിൽ നായയെ വാങ്ങിയതിലും ക്രമക്കേട്. സംസ്ഥാന ഡോഗ് സ്ക്വാഡ് നോഡൽ ഓഫീസർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് കമാൻഡന്റ് എ സുരേഷിനെയാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. നായയ്ക്ക് ഭക്ഷണം വാങ്ങിയ ഇടപാടുകളിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അരുൺ, വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? കെ എ പി 3rd Battalion അസിസ്റ്റന്റ് കമാൻഡറായുള്ള എസ് എസ് സുരേഷിനെയാണ് ഇപ്പൊ അന്വേഷണ വിധേയമായി ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡോഗ് സ്ക്വാഡിലെ നോഡൽ ഓഫീസർ കൂടിയായിരുന്നു എസ് എസ് സുരേഷ്. നിരവധിയായിട്ടുള്ള പരാതികൾ ഇപ്പോൾ സംസ്ഥാന വിജിലൻസിന് ലഭിച്ചിരുന്നു. വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നായ്ക്കൾക്ക് വേണ്ടി തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഉയർന്ന നിരക്കിൽ ആഹാര സാധനങ്ങൾ വാങ്ങിയിരുന്നത്. മാത്രമല്ല, തൃശ്ശൂരിൽ ഒരു അനധികൃതമായി, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ ഒരു ഡോക്ടറുടെ നിയമനവും, അതുപോലെ തന്നെ ഉയർന്ന വിലയ്ക്ക് ഉത്തരേന്ത്യയിൽ നിന്നും പട്ടികളെ വാങ്ങിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടിയിരുന്നു. ഈ അനുമതി നൽകുകയും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. ശരിയാണോ?